ഇന്ത്യ പഴയ ഇന്ത്യയല്ല, ലോകം മുഴുവൻ ഇന്ത്യയെ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇപ്പോൾ അത് മറ്റൊരു വിജയഗാഥ കൂടി തല ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഭാരതം വീണ്ടും SSLV D2 വിക്ഷേപണം സമ്പൂർണ്ണ വിജയം, അഭിമാന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇസ്രോ. SSLV D2 വിക്ഷേപണം വിജയകരമായതോടെ ISROയ്ക്ക് മറ്റൊരു പൊന്തൂവൽ കൂടി. ISROയുടെ SSLV D2 രാവിലെ 9:18 കൊതിച്ചുയർന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. 3 ഉപഗ്രഹങ്ങളെയാണ് SSLV ബഹിരാകാശത്ത് എത്തിക്കുന്നത്. ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-07 അമേരിക്കൻ കമ്പനി അൻഡാരിസിന്റെ ജാനസ് 1, ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ ആസാദി SAT-2 എന്നിവയാണ് ദൌത്യത്തിലുള്ളത്. ബഹിരാകാശ വിപണിയിൽ മികച്ച നേട്ടമുണ്ടാക്കാനായി ഇസ്രോ അവതരിപ്പിച്ച പുതിയ വിക്ഷേപണ വാഹനമാണ് SSLV. 34 മീറ്റർ ഉയരവും 2 മീറ്റർ വ്യാസവുമുള്ള ഈ റോക്കറ്റിന്റെ ഭാരം 120 ടണ്ണാണ്. 500 കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെ 500 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാനുള്ള ശേഷിയുണ്ട് SSLV-ക്ക്. ISRO-യുടെ ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ റോക്കറ്റാണത്. ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഓർഡർ കിട്ടിയാൽ 15 ദിവസങ്ങൾ കൊണ്ട് റോക്കറ്റ് തയ്യാറാക്കാം. അതുകൊണ്ടുതന്നെ ബഹിരാകാശ വിപണിയിൽ SSLV ഒരു നിർണായക ശക്തിയായിരിക്കും. ഇതുവഴി NASA പോലുള്ള ബഹിരാകാശ ഏജൻസികൾക്ക് വൻ വെല്ലുവിളിയാകും ഇസ്രോ സൃഷ്ടിക്കുക. ബഹിരാകാശത്ത് പുത്തൻ ഉയരങ്ങൾ കീഴടക്കാനുള്ള പരിശ്രമം ഫലം കണ്ടതിന്റെ ആദ്യ സൂചനയാണ് SSLV-യുടെ വിക്ഷേപണം. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.